ഹലോ, എന്റെ പ്രിയപ്പെട്ട ഇഗ്വാന. കഥ കഴിഞ്ഞു. അയ്യോ, ക്ഷമിക്കണേ. അയ്യോ അയ്യോ, പേടിപ്പിക്കല്ലേ. ചാൻ, എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്റെ നെബ്യൂല ഓപ്പൽ മോഷ്ടിച്ചില്ലേ? ദ സ്വാർഡ് ഓഫ് സിൽവർ ബജാനും പിന്നെ സിൽവർ ഇഗ്വാനയും. മര്യാദയ്ക്ക് അത് ഇപ്പൊ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ജീവനോട് ഇവിടുന്ന് പോകാം. അത് അത് പിന്നെ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് സുഖമാണോ? ബൈ ബൈ. ഇന്ന് രാവിലെ എന്റെ കണി മോശമാ. ഗ്ലൈഡറിലേക്ക് സ്വാഗതം, ജൂളി എയർലൈൻസ്. അങ്ങനെയാണ് സിൽവർ ഇഗ്വാനയെ ഞങ്ങൾ മ്യൂസിയം കാർക്ക് ഏൽപ്പിച്ചത്. ഉഗ്രൻ. ഓ, എനിക്കിഷ്ടപ്പെട്ട ഒരു സാഹസിക യാത്രക്ക് പോയാ കൊള്ളാന്നുണ്ട്. വല്യ വർത്താനം പറയാതെ ഒന്ന് പോവാൻ നോക്കട. കണ്ണട പോട. എല്ലാ ക്യാരക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കുമല്ലേ. എന്നെങ്കിലും ഒരിക്കൽ സിൽവർ എഗ്വാന റൊമാംബോ പോലെ ഒരു കഥ എനിക്കും ഉണ്ടാവണം. അതാ എന്റെ ആഗ്രഹം. എനിക്കൊരു ഹീറോ ആവണം, സൂപ്പർ മോസിനെ പോലെ, അല്ലെങ്കിൽ നിങ്ങളെ പോലെ, ജാക്കി. ഓ, ഹീറോയോ? നിങ്ങള് എന്നെ കുറിച്ച് ജൂലി പറഞ്ഞതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നിന്റെ മനസ്സെനിക്ക് വായിക്കാം. എന്നിട്ടും നീ എന്തെങ്കിലും പോകാതിരുന്നിട്ടുണ്ടോ? എന്നും നീ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. നിനക്ക് അങ്ങനെ തന്നെ ചെയ്യല്ലേ. സൂപ്പർ മൂസ് പോലെ ആയിക്കോ. മനസ്സിൽ നീയാണ് ഹീറോ എന്ന് കരുതണം. ഓ, എനിക്കൊരു ഹീറോ ആവാൻ കഴിയുന്ന തോന്നുന്നില്ല. ഭൂമി ഉലുക്കമല്ലോ ആണോ? ജീഭൂതം പുറത്തിറങ്ങി. ജീഭൂതം അടുത്തെവിടെയോ ഉണ്ട്. ഭീമയും ഞാനും കണ്ടെയ്ൻമെന്റ് യൂണിറ്റ് റിപ്പയർ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ആ കാണാതായ അഞ്ചു ഭൂതങ്ങളെയും കണ്ടുപിടിക്കണം. ഒരിക്കൽ ഒരു ശക്തിയെ മാത്രമേ നമുക്ക് ആവാഹിക്കാൻ സാധിക്കൂ എന്നുള്ളത് ഓർമ്മ വേണം. ഓരോന്നിനെയും പിടിച്ച ശേഷം നീ കണ്ടെയ്ൻമെന്റ് യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. ദുഷ്ടശക്തികൾ ഉറങ്ങാറില്ല. ഞാൻ പോയി ഒരു കാപ്പി ഉണ്ടാക്കട്ടെ.